ആർട്ട് ആൻഡ് ട്രാവൽ വിത്ത് രാഹുലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസം വീട്ടിൽ തന്നെയാണുള്ളത്. ചെറിയ പൂക്കളും ചെറിയൊരു സദ്യയൊക്കെ ആയിട്ട് ഇന്ന് ഞങ്ങളുടെ വീഡിയോക്കും നിങ്ങൾക്കും കൂടാം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ നിലവിൽ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ നേരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ചെറുവച്ചേരി എന്ന് പറയുന്ന നല്ല സുന്ദരമായ സ്ഥലത്താണ് എൻ്റെ വീടിരിക്കുന്നത്. അപ്പോൾ മറ്റു വിശേഷങ്ങളെല്ലാം ഇന്ന് തിരുവോണമായതുകൊണ്ട് എല്ലാവരും ഭക്ഷണാക്കുന്ന തിരക്കിലും പൂവിടുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മുറ്റത്ത് ഇട്ടൊരു പൂക്കളാണ്, ഉള്ള ബാക്കി വന്ന പൂക്കൾ വെച്ചിട്ട് മെയിൻ പൂക്കളം നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പൂക്കൾ. അധികം ഡിസൈനൊന്നുമില്ല, കാരണം പൂക്കൾ അത്രേ കിട്ടിയിട്ടുള്ളൂ. വലിയ വലിയ ആയതുകൊണ്ട് ഒരുപാട് പൂക്കളൊന്നും വാങ്ങിച്ചില്ല. ഇതാണ് പൂക്കളം, നമ്മൾ സ്വന്തം ഒരു ഡിസൈൻ എന്നൊന്നും പറയാനില്ല, അങ്ങനെ ഒപ്പിച്ചിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീട്. പലരും പണ്ടേ പറയാറുണ്ട് ആർട്ടിൻ്റെ ഒക്കെ കാണിക്കണം. ഇത് വരതയും വൈകിയും ഇതൊക്കെ നമ്മുടെ ആർട്ടിന് കിട്ടിയ ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓരോ മൂലയിലും നോക്കിയാലും നമ്മുടെ വർക്കുകൾ ഇങ്ങനെ കാണാനുണ്ടാവും. നമ്മുടെ കെ എസ് ആർ ടി സി ബസ്, ഇത് നമ്മുടെ പൂജാമുറി, പിന്നെ ഇതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ആർട്ട് വർക്കുകൾ എല്ലാം ചെയ്തു വച്ചിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ്. ഇതൊക്കെ ഇങ്ങനെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മുടെ കുഞ്ചനും മിന്നിയൊക്കെ ഇവിടെയുണ്ട്. ആ ചോദിക്കുമ്പോഴത്തേക്ക് പേര് വിളിച്ച അപ്പം അവർ റിപ്ലൈ തരും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ആർട്ട് വർക്കുകളും വീടിൻ്റെ ഉൾഭാഗമൊക്കെ. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിലേക്ക് പോകുമ്പോൾ അടുക്കളയിൽ ഇതാ ഉച്ചക്കേക്കുള്ള സദ്യൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. അമ്മേൻ്റെ അവതോ സ്പെഷ്യൽ ഇതാണ് ചോറ് റെഡിയായി കൊടുക്കുന്നത്. മൈ വൈഫ് കൃപ തേങ്ങ അരച്ചു കൊടുക്കുന്നു, സോറി ചിരകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കുഞ്ഞടുക്കളയിൽ ഫുൾ ഓണത്തിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പായസത്തിൻ്റെ പരിപാടിയെല്ലാം തുടങ്ങി. എന്തെല്ലാം നമുക്ക് ഇന്നത്തെ ഭക്ഷണം? സാധാരണ സദ്യ. അമ്മേൻ്റെ ആണ് മേൽനോട്ടം. എന്താ എന്തൊക്കെയാണ് ഇന്നത്തെ ഭക്ഷണം? സാമ്പാറ്, കൂട്ടുകറി, അവിയൽ പോലെ എല്ലാം ഉണ്ട്. ഇവരാണ് നിന്ന് സഹായിക്കുന്നവർ, നോക്കി സഹായിക്കുന്നവർ. അപ്പം ബാക്കി സാധനങ്ങളെല്ലാം ആയി, കൂട്ടുകറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പായസത്തിനുള്ള പണി തുടങ്ങുന്നു. സാമ്പാർ, അവിയൽ, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഏരിയയിലെ കൂടെ മുകളിലോട്ട് പോയാലാണ് എൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സ്ഥലം. ഇതിപ്പോൾ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി മുകളിൽ ഒരു റൂമാക്കിയതാണ്. ഈ റൂമിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വർക്കെല്ലാം നടക്കുക. നിങ്ങളെൻ്റെ വീഡിയോയിൽ കൂടെ കണ്ട പല വർക്കുകളും ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ശബരിമല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ജനൽ തുറന്നിടാം. വർക്കുകളെല്ലാം ഇങ്ങനെ ഇവിടെ ഉണ്ട്. പുതിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അലങ്കോലായിരിക്കും, കാരണം വർക്ക് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അറിയാമല്ലോ. കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൂട്ടി വെച്ചിട്ടില്ല ഉള്ളത്, കാരണം വെക്കാനുള്ള സ്പേസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എപ്പോഴും പൂട്ടി വെച്ചിട്ടാണ്. നമ്മളെ വീഡിയോസ് എല്ലാം എടുക്കൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്. വൈറ്റ് ചുമരായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോസൊക്കെ എടുക്കാറ്. പിന്നെ ഇത് നമുക്കിവിടെ മുകളിൽ ഒരു ടെറസ് പോലെ, അതിന് ഷീറ്റൊക്കെ ഇട്ടായതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലമാണ്. വീടിൻ്റെ പുറകുവശം ഇതേപോലെ ഫുൾ വയലും കാര്യമൊക്കെ ആയിട്ട് നല്ല കാറ്റാവിടെ, നല്ല തണുപ്പാണ്. ഇത് വീടിൻ്റെ പുറകുവശമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവോണ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഉച്ചക്ക് സദ്യ കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. പിന്നെ ബെല്ലേനെ കാണിച്ചല്ലാന്ന് പറയേണ്ട, ഇതാ ബെല്ല ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം ഓണായിട്ട് ഓണം സ്പെഷ്യൽ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അവൻ പൂക്കളൊന്നും നശിപ്പിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ
തിരുവോണ ആശംസകൾ, ഹൃദയം നിറഞ്ഞ തിരുവോണം ആശംസകൾ. അപ്പോൾ പുതിയ പല വർക്കുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും. അപ്പോൾ അതെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.